ആ നല്ല മൂവി ആയിരിക്കാം. ജ്യോതിക പിന്നെ ഇപ്പൊ കുറെ നാളായിട്ട് അഭിനയിക്കായിരുന്ന അവസ്ഥ ഇപ്പം ആദ്യമായിട്ടല്ലേ പിന്നെ മലയാളത്തിൽ വരുന്നത്. നല്ലതായിരിക്കും, കുഴപ്പമില്ലായിരിക്കും. ഇപ്പൊ കാതൽ എന്ന് പറഞ്ഞ സിനിമ ജിയോ വൈബിൾ സിനിമയാണ്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഒക്കെ ചെയ്തില്ലേ, ആ സിനിമ കണ്ടോ? ആ കണ്ടുണ്ട്. അപ്പൊ പുള്ളി ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമ എങ്ങനെ വരുമെന്നാണ്, അതിലൊരു എന്ത് വിഷയമായിരിക്കും സംസാരിക്കുന്നതാണ് വിചാരിക്കുന്നത്? മറ്റേനകത്ത് വുമൺസിനെ അടിച്ചമർത്തുന്ന അങ്ങനെ ഒരു എന്ന് വെച്ചാൽ കിച്ചണിൽ ഇട്ട് അതിനെ കുറിച്ച്. അപ്പം ഇതിനകത്ത് വേറെ ഏതെങ്കിലും ടോപ്പിക്കായിരിക്കും മെയിൻ ആയിട്ട് പോയിന്റ് ചെയ്യുന്നത്. അല്ലാടായിരിക്കുള്ളൂ. എന്തായാലും എന്താ മമ്മൂട്ടിയും ജ്യോതികയും കുറെ ആദ്യമായിട്ട് ഒന്നിക്കുന്നതല്ലേ, എന്തായാലും നല്ല സിനിമ ആയിരിക്കുള്ളൂ. മമ്മൂട്ടിയുടെ സെലക്ഷൻ ഇപ്പൊ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടുണ്ട്. എല്ലാ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും എനിക്ക് എനിക്ക് അങ്ങനെയാണ്, മമ്മൂട്ടി ഫാൻ ഒന്നും അല്ല, അതാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എന്നാലും ഇപ്പൊ ഇറങ്ങുന്ന മമ്മൂട്ടി സിനിമകളൊക്കെ അത്യാവശ്യം ഗ്യാരണ്ടി തരുന്നതാണ്. ആ ആയിരിക്കാം, പക്ഷെ എനിക്ക് എനിക്ക് ഭീഷ്മ പർവ്വം ഒന്നും പേഴ്സണലി ഇഷ്ടായില്ല. പിന്നെ ഏതാ റോഷാക്കും എനിക്ക് ഇഷ്ടായില്ല. മേക്കിംഗ് അടിപൊളിയായിരുന്നു, ബട്ട് ആ പടം ഒന്നും എന്താ എനിക്ക് പേഴ്സണലി ഇഷ്ടായില്ല. കാരണം കണ്ടില്ല, നാളെ കാണണം. അത് പുതിയ വരുന്ന ജ്യോതികയുടെ അല്ലേ, എക്സൈറ്റഡ് ആണ്. ഒരു മമ്മൂട്ടി എന്ന് പറഞ്ഞ ചെയ്യുന്ന സിനിമകൾ സെലക്റ്റീവായിട്ട് ചെയ്യുന്ന സിനിമകളൊക്കെ വിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ഹിറ്റ് വന്നു കഴിഞ്ഞാൽ കുറച്ച് ഫ്ലോപ്പായിട്ടുള്ള സിനിമകളാണ്. അത് ഉപേക്ഷിച്ച് നോക്കുമ്പോൾ മമ്മൂട്ടിയുടെ സിനിമകൾ നല്ലതാണ്. ഇറങ്ങുന്ന സിനിമ എക്സൈറ്റഡ് ആണ് എന്ന് വെച്ചാൽ രണ്ട് പുതിയ ജോഡികളാണ് മമ്മൂട്ടിയും ജ്യോതികയും. പിന്നെ കമ്പയർ മോഹൻലാലിനെ വെച്ച് കമ്പയർ നോക്കുകയാണെങ്കിൽ ഇപ്പത്തെ ഇതില് മമ്മൂട്ടി എടുക്കണ ഫിലിംസ് വ്യത്യസ്ത റോളുണ്ട്, കഥയും മേക്കിംഗ് എല്ലാം കൊണ്ട്. ഇപ്പൊ കണ്ണൂർ സ്കോഡ് റോഷൊക്കെ എല്ലാം മോഹൻലാൽ ചെയ്യുമ്പോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എന്ന് വെച്ചാൽ മമ്മൂട്ടി കമ്പനിയുടെ ഉള്ള അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. എങ്ങനെ പടം അറിയാം. കാതൽ ട്രെയിലർ കണ്ടപ്പോ നല്ലൊരു മൂവി ആയിട്ട് തോന്നിയത്, മീൻസ് കുറച്ച് എക്സ്പെക്ട് ചെയ്യാനൊക്കെ ഉണ്ട്. ഫാമിലി മൂവിയാണ്. പുള്ളിയുടെ ജീവിതത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടായിരിക്കും, എലക്ഷനും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. പിന്നെ മമ്മൂട്ടി കമ്പനീൻ്റെ ആയതുകൊണ്ട് കുറച്ച് പ്രതീക്ഷയൊക്കെ ഉണ്ട്. പിന്നെ മമ്മൂട്ടിയുടെയാണ്, പുള്ളിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ കുറച്ചുകൂടെ നന്നാണ്, നല്ലതാണ്. പിന്നെ ഇപ്പം എന്താ അത്രയൊക്കെ തന്നെ. പിന്നെ സൂര്യയുടെ ഭാര്യ, പുള്ളിയുടെ മലയാളം, അങ്ങനെയുള്ള സംഭവങ്ങൾ. ഞാൻ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ കണ്ടതാണ്. പുള്ളിയുടെ സിനിമകളായിട്ട് അങ്ങനെ വാച്ച് ചെയ്യലില്ല. ട്രെയിലർ നമുക്ക് അതിന്റെ കഥ ഒന്നും ഒരു ഐഡിയ കിട്ടണില്ല. പക്ഷെ ജ്യോതികയാണ്, പിന്നെ മമ്മൂട്ടി കമ്പനിയാണത് പ്രൊഡക്ഷനും. അപ്പൊ നല്ലതായി കാരം. മമ്മൂട്ടിയുടെ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ ഇല്ലേ, അതിനെ കുറിച്ച് എന്താണ് ബ്രോയ്ക്ക് തോന്നുന്നത്? അതിനെ പറ്റി പറയുകയാണെങ്കിൽ മുപ്പര് ഫുള്ള് ക്രിയേറ്റീവായിട്ടാണ് നോക്കുന്നത്. ഇപ്പോ മറ്റേ നൻപകൻ നേരത്ത് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു. അത് വേറൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ചിട്ടുള്ള ഒരു പടം, അതുപോലെ തന്നെ ആയിരിക്കും. ഓരോ സിനിമകളും അത്യാവശ്യം ഹിറ്റാണ് ഇറങ്ങുന്നത്. അതെന്തുകൊണ്ടായിരിക്കും പുള്ളിയുടെ ഒരു എന്തായിരിക്കും പുള്ളി അതിന് വേണ്ടി ചെയ്തിട്ട് ചെയ്യാൻ നോക്കി? പുള്ളി ഇപ്പോ മകനാന്നുണ്ടെങ്കിലും പാൻ ഇന്ത്യ പറഞ്ഞിട്ട് കുറെ ഇപ്പോ ഇതിറങ്ങിയില്ല, കിങ്ങപ്പത്ത അതങ്ങനെ കുറെ എടുത്തു. പക്ഷെ നമ്മളെ ഉദ്ദേശം അത്ര വന്നില്ല. പക്ഷെ ഇവരെ പടം എന്ന് പറയുന്നത് വെറുതെ വന്ന് കയറും, സുഖമായിട്ട് കയറിപ്പോവും പടങ്ങളൊക്കെ. എന്താന്ന് വെച്ചാൽ മൂപ്പരെ കഴിവ് തന്നെ. അതൊരു സൈലന്റ് മൂവിയാന്ന് തോന്നുന്നുണ്ട്. നല്ല എന്തെങ്കിലും ഡീപ്പായിട്ട് എന്തെങ്കിലും മെസ്സേജ് ഉണ്ടാവും അല്ലേ. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടപ്പോൾ ഒരു പ്രണയം എന്നുള്ള ടേമിലായിരുന്നു, അല്ലെങ്കിൽ ലവ് എന്ന ടേമിലായിരുന്നു. പക്ഷെ ട്രെയിലർ കണ്ടപ്പോൾ അതാണ് അല്ല, അത് വേറെ എന്തോ മെസ്സേജ് ആണ്. പേര് കാതലാന്നുണ്ടെങ്കിലും വേറൊരു കാതലാണ്. അതെ, അതൊരു ലവ് സ്റ്റോറി ആണെന്ന് കേട്ടതെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആ ഒരു ദാമ്പത്യ ജീവിതം അങ്ങനെയൊക്കെ ഞാൻ അറിഞ്ഞത്. കൂടുതലായിട്ടൊന്നും അറിയില്ല, ആ ട്രെയിലർ കണ്ടിട്ടില്ല, അതുകൊണ്ട് കൂടുതൽ. എന്തെങ്കിലും ഒരു സോഷ്യൽ മെസ്സേജ് ഉണ്ടാവാനാണ് സാധ്യത. മമ്മൂട്ടിയുടെ ഫിലിം സെലക്ഷൻ എന്ന് പറയുമ്പോൾ ഈ അടുത്ത് ഇറങ്ങിയ പടങ്ങളൊക്കെ അത്യാവശ്യം സ്ക്രിപ്റ്റ് സെലക്ഷൻ നല്ല രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, മാസ് സിനിമകളും ചെയ്യുന്നുണ്ട്. ഇപ്പോ ടർബോ വരാൻ പോകുന്നല്ലോ, അത് നല്ലൊരു മാസ് എന്റർടൈൻമെന്റ് ആയിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. നല്ലൊരു കരിയർ പുള്ളിയുടെ പോക്ക് നല്ലതാണ്. നല്ല സിനിമയുടെ ഉദ്ദേശം നോക്കുമ്പോ കാതൽ എന്ന് പറയുമ്പോ തന്നെ അത് പ്രണയമാണ് ഫുൾ എന്ന് പറയാൻ പറ്റൂല. ടൈറ്റില് അതാണെന്ന് മാത്രം പറഞ്ഞിട്ട് ഒന്നും പറയാൻ പറ്റില്ല. സീരിയസ് ആയിട്ടുള്ള വിഷയം ചിലപ്പോ ഉണ്ടാവാതിരിക്കാം. ഞാൻ ഫുള്ള് ഒന്നും കണ്ടില്ല, നോക്കിയിട്ടില്ല. ഇഷ്ടംമാതിരി പടങ്ങൾ ചെയ്യണ്ടല്ലോ. പുഴു അതൊക്കെ നല്ലൊരു മൂവി അല്ലേ. പുഴു പിന്നെ ഇപ്പൊ കണ്ണൂർ സ്കൂൾ ഇറങ്ങി. അപ്പോ
എല്ലാവർക്കും അവസരം കൊടുക്കുന്നു, നല്ല സ്ക്രിപ്റ്റ് സെലക്ഷനും ഉണ്ട്, പിന്നെ ആ ഏജിലും പിടിച്ചു നിൽക്കുന്നില്ലേ, അടിപൊളിയാണ്. മമ്മൂട്ടിന്റെ പടയതിനുണ്ടെങ്കിൽ നല്ല പ്രതീക്ഷയാണ്. പിന്നെ രണ്ടുപേരുള്ള കോംബോ കാണാൻ നല്ല ആഗ്രഹമുണ്ട്. മമ്മൂട്ടിന്റെ പടയതുകൊണ്ട് പ്രതീക്ഷയാണ് തോന്നല്ലോ, അതെങ്ങനെയാണത്? മമ്മൂട്ടിന്റെ ഇതുവരെ കണ്ട സിനിമകളൊക്കെ എനിക്കിഷ്ടമായിട്ടുണ്ട്, അതുകൊണ്ടാണ്. നല്ല സിനിമയായിരിക്കും, പിന്നെ നല്ലൊരു കഥയുള്ള സിനിമയാണ്. സിനിമ കുറച്ച് ലാഗ് ആയിരിക്കും, എന്നാൽ നല്ല സിനിമയായിരിക്കും. ട്രെയിലർ കണ്ടപ്പോ സ്ലോ സ്ലോ സിനിമ വേണു. മമ്മൂട്ടിയുടെ ഓരോ സിനിമയും കഴിയുന്നതോറും ഭയങ്കര സെലക്ഷൻ അടിപൊളിയാണ്. മമ്മൂട്ടിയുടെ സിനിമ എല്ലാം സൂപ്പറാണ്. ഓരോ ക്യാരക്ടറും വ്യത്യസ്തമായ ക്യാരക്ടറാണ്. പിന്നെ അടുത്ത് വരുന്നില്ലേ മമ്മൂട്ടിന്റെ ടർബോ വരുന്നുണ്ട്, ബസ്സൊക്കെ വരുന്നുണ്ട്. ബസ്സൊക്കെ ഒരു സ്പോർട്സ് മൂവി മാതിരിയാണ്. ടർബോ പിന്നെ വ്യത്യസ്തമാണ്.